എന്താ മീൻ പിടിക്കാ വർക്കും അവളുടെ വീടേതാ ദേ അവൻ അവിടെയാ ആഹാ ഇങ്ങി വാ മിനുകുട്ടി ഇത് പിടിച്ചോ ഞാൻ ഇപ്പോ വരാം मेल मूस पचा मूसा नोक മൂസക്ക വന്ന എനിക്ക് വേദവാക്യ ആ ഇത് ആലീസ് മൂത്ത മകള പിന്നെ ഇവളുടെ ഇളയതുങ്ങളാ ഓ അപ്പ എന്താ കാര്യം ആ ഇവൻ എൻ്റെ ഒരേ ഒരു മോന തോമസ് കുട്ടി ഇളയവൻ ഞങ്ങൾ പരിചയപ്പെട്ടു വഴി വെച്ച് പാവ എന്നെ പോലെ मक्कल वളരുമ്പോൾ അപ്പൻ വയസ്സാകും ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കേട്ടുന്നു ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട് നോക്കണം എങ്കി ഞാൻ കണ്ടുവെക്കാം എന്താ കേട്ടോ കാലത്തെ ദോശയ്ക്ക് ഉപ്പില്ല കറിക്ക് എരിയില്ല മടുത്തു ഇവിടത്തെ പാചകം അതിനിപ്പോ ഞാൻ എന്ത് വേണം പച്ചയായിട്ട് പറഞ്ഞ മാഷിന് മനസ്സിലാവില്ലേ ആ നസ്രാണി പെണ്ണെ കെട്ടുന്ന കാര്യം മാഷ് പറഞ്ഞു വരുന്നു ഓഹോ അതാണ് മനസ്സിലിരിപ്പ് ഞാൻ പെണ്ണ് കെട്ടിട്ട് വേണം നിങ്ങൾക്കെല്ലാം ഋഷ്ടാന്നം ഉണ്ണാൻ मनसो ना वर्किंगापि मेवक मयंगीपरद अलियामो अदाणन या चेची मेल या सावित्री टीचर सारी वांगी अ मुंदाणी मुड़ी तुम्हें चंद ब्लौस वोवाणे सपाद्य अड़ बैंक लोण तीरुण पेड़ी मारन ताली कट मोड़े
എന്താ സോഫിയ? ഒന്നുമില്ല. കൊച്ചു വർത്തമാനായിരിക്കും അല്ലേ? പറയാൻ ഞാൻ ആരുമില്ലെന്നറിയാം, എന്നാലും ഒരു ചേട്ടന്റെ സ്ഥാനത്തൊന്ന് പറയാ. മനസ്സിലുള്ള സ്നേഹം വഴി വെച്ച് വിളമ്പിയ നാട്ടുകാരായി. വീട്ടിലേക്ക് വരുന്നില്ലേ? സാവിത്രി ടീച്ചറുടെ ബ്ലൗസ്. എന്നാ ഞാൻ നടക്കാം. ഇല്ല, കൂട്ടിട്ടൊന്നുമില്ല. മൂന്ന് പാർട്ടി വന്നു, ഇതാ 450 രൂപയുണ്ട്. വേണ്ട, ജോസ് വെച്ചോ. കാര്യങ്ങളൊക്കെ ഇനി ജോസ് അല്ലേ നോക്കേണ്ടത്. അതൊക്കെ ശരി തന്നെ, ഇതിപ്പോ ചേർത്ത് വെച്ചോ. വേണ്ട, ജോസിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി തന്നാ മതി. എനിക്കിപ്പ ആവശ്യമൊന്നുമില്ല, വേറെ ചോദിച്ചോളാം. എന്നാലും എന്തെങ്കിലുമൊക്കെ ചില്ലറ ചെലവുകൾ ഉണ്ടാവില്ലേ? അത്യാവശ്യം പണം എന്റെ ഉണ്ട്. ജോസേ, ഇവിടുത്തെ എല്ലാം ജോസിന്റെ സ്വന്തം പോലെ കരുതിയാ മതി. ഓ, ഇനി മുതൽ അങ്ങനെ കരുതിക്കോളാം. ഇതിരിക്കട്ടെ, കുറച്ച് കാശ് വർക്കിത്തിന്റെ കൊടുത്താ വാങ്ങത്തില്ല. അപ്പാപ്പന്റെ ഇരിക്കട്ടെ. വേണ്ട വേണ്ട, എന്തേലും ആവശ്യം വരും. ജോസിനെ കണ്ടില്ലേ? ജോസ് കാളെ കുളിപ്പിക്കാൻ പോയെന്ന് അന്നമ്മേടത്തി പറയണ കേട്ടു. ഞാൻ അവിടെ പോയി കണ്ടിട്ടേ പോവൂ. അന്നമ്മേടത്തിയെ ഞാൻ ഇറങ്ങുക. അലക്ക് കഴിഞ്ഞ് വണ്ണാത്തേക്ക് പെണ്ണ് കെട്ടാൻ നേരല്ലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ജോസേ, വന്നതാണെ കെട്ടും പൂട്ടും ഒക്കെ ആയോ? ചേലക്കര വന്നിട്ട് നിനക്ക് കോളയല്ല, ഒരു 50-55 കിലോ വരും. എന്താ പശുവിനായി? രോഗം രോഗം, കുളമ്പ് രോഗം. ഇനി ഉള്ള തൂക്കം കുറയണ്ട നോക്കിയാ കൊള്ളാം. വിക്കൂല വിക്കൂല എന്ന് പറഞ്ഞ പശുവാ, തൂക്കം കുറഞ്ഞപ്പോ കുറഞ്ഞ വിലയ്ക്ക് വിറ്റു. എല്ലാ പശുവിന്റെയും ഗതി ഇങ്ങനെ, കൊടുക്കില്ല കൊടുക്കില്ല എന്ന് പറയുകയും ചെയ്യും, കൊടുക്ക നമ്മൾ അറിയാണ്ട് കൊടുക്കുകയും ചെയ്യും. ആ ഹലോ, വെല്ലരിയേട്ടൊന്ന് നിന്നൂടെ, ഇതെന്താ എത്ര ഡിമാൻഡ്? അയ്യോ, ഞാൻ വിചാരിച്ച സോഫിയ ആയിരിക്കും. അതിനെന്താ, എനിക്കിഷ്ടായി. എന്ത് ഈ വിളിയേ? അതല്ല, ഞാൻ ലിസീനെ തെറ്റിദ്ധരിക്കരുത്. ബഷീറിന് എന്തിനാ ഇത്ര പേടി? ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല, മനസ്സിലോ വെച്ചാ പോരെ. എന്ത് എന്തും ആകെ കുഴപ്പമല്ല, അവൾ എന്ത് വിചാരിക്കുമോ. ഇത് വേണം.